അതിന്റെ സിറ്റ് ഔട്ട് കാണുമ്പോൾ എമറാൾഡ് ഒണിക്സിന്റെ അസർവേഡ് എമറാൾഡ് ഒണിക്സിന്റെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല 2057 സ്ക്വയർ ഫീറ്റിൽ ഈ മാക്സിമം ഉൾപ്പെടുത്താവുന്ന സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഡാലിയാമേട ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എങ്ങനെ സിൽവാനിൽ എത്തപ്പെട്ടു? സിൽവാനിൽ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ എറണാകുളം വന്നപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ഒരു കടയുണ്ടെന്നും പറഞ്ഞാണ് ഞാൻ സിൽവാനിൽ എത്തിയത്. അപ്പൊ അവിടെ വന്ന് നോക്കിയപ്പോ അവിടെ കുറെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ക്ലയന്റിനെ സജസ്റ്റ് ചെയ്തു. അപ്പൊ ക്ലയന്റ് പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കാവുന്ന പറഞ്ഞു. കുഴപ്പമില്ലായിരുന്നു, സർവീസ് കുഴപ്പമില്ലായിരുന്നു. എന്നെ ഇവിടെ അപ്പർണയായിരുന്നു, പിന്നെ അലക്സാറും ഉണ്ടായിരുന്നല്ലോ. കുഴപ്പമില്ല, ഞാൻ എനിക്ക് വേണ്ട കാര്യങ്ങളും കറക്റ്റ് കോൺടാക്ട് ചെയ്ത്. ഹൈ ഡിയേഴ്സ്, ഞാൻ ബുക്ക് ആൻഡ് പേപ്പർ മുസ്തു. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മളെ ആലപ്പുഴയില് നമ്മൾ എടത്തുവാനുള്ള ഒരു വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ പ്രത്യേകത അതിൻ്റെ സിറ്റ് ഔട്ടിന് നമ്മുടെ അസർവയുടെ എമറാൾഡ് ഒണിക്സ് ആണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു 2057 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ്. മാത്രമല്ല ഇതിൻ്റെ വീട് എടുത്തിട്ടുള്ളത് ഡാലിയാമേടാണ് എന്നറിയുന്ന നമ്മുടെ ആർക്കിടെക്റ്റാണ്. നമ്മൾ അദ്ദേഹത്തെ അവരെയും കൂടെ ഇതിൻ്റെ കൂടെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആർക്കിടെക്ടും കൂടെ നമ്മളെ കൂടെ ഉണ്ട്. എന്തായാലും നമ്മൾ അതിൻ്റെ സിറ്റ് ഔട്ട് കാണുമ്പോൾ എമറാൾഡ് ഒണിക്സിൻ്റെ അസർവേഡ് എമറാൾഡ് ഒണിക്സിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല സാധാരണ നമ്മൾ രണ്ടോ മൂന്നോ സ്റ്റെപ്പ് കാണുന്നത് ഇതൊരു 6 സ്റ്റെപ്പ് ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് സിറ്റ് ഔട്ടിലേക്ക് കയറി വരുന്ന സിറ്റ് ഔട്ടിൻ്റെ ആംബിയൻസ് തന്നെ ഈ സ്റ്റെപ്പാണ്. ഇതൊരു എന്താ പറയുക, ഫില്ലിംഗ് ചെയ്തിട്ടുള്ള ഉയർത്തിയെടുത്തിട്ടുള്ളൊരു ലാൻഡിലാണ് ചെയ്തിട്ടുള്ളത്. തൊട്ടപ്പുറത്തെ ഒരു തോടാണ്, തോടിലൂടെ എന്താ പറയുക, തൊട്ടപ്പുറത്ത് തോടാണ്. ആ താഴ്ചയിൽ നിന്ന് കുറച്ച് ഉയർത്തിയിട്ട് ഫില്ലിംഗ് ചെയ്തിട്ട് എടുത്തൊരു വീടാണ്. അപ്പോൾ ഈ വീടെടുക്കുമ്പോൾ എന്തൊക്കെ സംഭവിച്ചു, എങ്ങനെയൊക്കെയാണ് ചെയ്തത് എന്നുള്ളതൊക്കെ നമുക്ക് മാഡത്തിനോട് ചോദിക്കാം. രണ്ടായിരത്തി 2057 സ്ക്വയർ ഫീറ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും ഒരു ഹാളും ഒരു ലിവിങ് ഏരിയയും ഒരു കിച്ചനുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് 1600x800 സൊമാനിയുടെ അർമാനി എന്ന് പറഞ്ഞ ഡിസൈനിൽപ്പെട്ട ഒരു ഡിസൈനാണ് വിരിച്ചിട്ടുള്ളത്. ക്രീം ഷെയ്ഡാണ്. കയറുമ്പോൾ തന്നെ നമുക്കൊരു സെറ്റൊക്കെ വെച്ച് ഇരിക്കാനുള്ളൊരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു ഫ്രെയിമൊക്കെ ചെയ്തിട്ട് എന്താ പറയുക, പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ CNC കട്ടിങ്ങൊക്കെ ചെയ്തിട്ട് ഒരു പാർട്ടീഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു TV യൂണിറ്റും കൊടുത്തിട്ടുള്ളത്. ഈ 2057 സ്ക്വയർ ഫീറ്റിൽ ഈ മാക്സിമം ഉൾപ്പെടുത്താവുന്ന സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഡാലിയാമേട ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു ഈ ഏരിയ തന്നെയാണ് അതിൻ്റെ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ ഒരു സെപ്പറേഷൻ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പാർട്ടീഷൻ ചെയ്തിട്ട് ഇവിടെ ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാഷ് ഏരിയ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനും ഒരു അസർവയുടെ അക്കോ സാധനമാണ് കൊടുത്തിട്ടുള്ളത്. അക്കം തന്നെ ഡിസൈന് അതിൻ്റെ ചുമലും കൊടുത്തിട്ടുണ്ട്. അതിനൊരു മിററും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബാത്റൂം അറ്റാച്ചഡും കൂടെയാണ്. ബാത്റൂമിൽ 2x1 അസർവയുടെ 2x1 ടൈലാണ് വിരിച്ചിട്ടുള്ളത്. മാറ്റയിൽ ഒരു 1-piece ക്ലോസറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു നമ്മുടെ സൗകര്യത്തിൽ ഒതുക്കിയിട്ടുള്ള ഒരു ബാത്റൂമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിൽ വിരിച്ചിട്ടുള്ളത് 1600x800 നമ്മളെ ഡൈനിങ് ഹാളിൽ വിരിച്ചിട്ടുള്ള അതേ ഡിസൈനാണ്. ആ ക്രീം ഡിസൈനാണ് വിരിച്ചിട്ടുള്ളത്. ഇതൊരു ബാത്റൂം അറ്റാച്ചഡാണ്. നമുക്ക് ഈ ബാത്റൂം ഒന്ന് നോക്കാം. ബാത്റൂമിൽ അതുപോലെ 4x2 മനോഹരമായിട്ടുള്ള ഒരു അസർവയുടെ ഡിസൈനാണ്. ഗ്രേ ഷെയ്ഡ് ആൻഡ് ഗ്രേയും അതുപോലെ തന്നെ ഒരു ഗ്രീനിഷ് ഗ്രേയും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് ചെയ്തിട്ടുള്ളത്. ഒരു ബേസിനും ഒരു എന്താ പറയുക, ഒരു ഇതും വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ക്ലോസറ്റും വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ള ഒരു ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ബാത്റൂമാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലും അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ബെഡ്റൂമിലും ഈ ഫ്ലോറിന് സെയിം ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ബാത്റൂം സംതിങ് ഡിഫറെൻ്റ് ഉണ്ടോ നമുക്ക് നോക്കാം. ബാത്റൂം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. 2x4x2 ചെയ്തിട്ടുള്ളത്. ജോൺസൻ്റെ നല്ല ഭംഗിയുള്ള ഡിസൈൻ, സോറി സൊമാനിൻ്റെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ടെക്സ്ചർ പ്രിൻറ്റും ഗ്രേ ഷെയ്ഡും ചെയ്തിട്ടുള്ളത്. 1-piece ക്ലോസറ്റും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ഒരു ബേസിനും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലും അതുപോലെ തന്നെ 2 ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഗാർഡ്രെയിൽ കൊടുത്തുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നമുക്ക് മുകളിലൊക്കെ അത് കയറി നോക്കാം. ഹാളിൽ കൊടുത്തിട്ടുള്ള അതേ ടൈൽ തന്നെയാണ് നമ്മൾ സ്റ്റെപ്പിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മാത്രമല്ല GVT ടൈൽ ഉരുട്ടാൻ പറ്റുമോ എന്നുള്ള കുറേ സംശയമുള്ള ആളുകൾക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. GVT ടൈൽ ഉരുട്ടിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വലിയ വൃത്തിയേടില്ലല്ലോ, വൃത്തിയേടില്ലാത്ത രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ GVT ടൈൽ ഉരുട്ടാനും സാധിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പും കൂടിയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കയറി വന്നാൽ നമുക്കൊരു ഹാളാണ്. ഹാളിൽ ഇവിടെ അത്യാവശ്യം ഇരിക്കാനുള്ള സെറ്റും അതുപോലെ എന്താ പറയുക, ഒരു ദിവാൻ കോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ജോഹന്നെ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ജോഹന്നും ജോഹന്നിൻ്റെ ഗ്രാൻഡ് ഫാദർ മാത്രമേ ഉള്ളൂ. അമ്മ ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങൾക്ക് അറേഞ്ച് ഒക്കെ ചെയ്തു തന്നത് ജോഹന്നയാണ്. നല്ല കുട്ടിയാണ്. അമ്മയുണ്ട്, അമ്മയും പുറത്തുപോയില്ലേ, പോയതാണല്ലേ. എന്തായാലും ജോഹന്നെ ആളും ഇടിക്കുകയാണ്. ജോഹന്നിൻ്റെ വീട് നമുക്ക് ഒന്ന് യൂട്യൂബിൽ കയറുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അല്ലേ. ജോഹന്ന സബ്സ്ക്രൈബ് ചെയ്യണ്ടേ. എന്തായാലും നമുക്ക് ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. 2 ബെഡ്റൂം ഉണ്ട് മുകളിൽ. സെയിം ഫ്ലോർ തന്നെയാണ്. അപ്സ്റ്റെയറിൻ്റെ മുകളിലും അതുപോലെ എല്ലാ ബെഡ്റൂമിലും സെയിം ഫ്ലോർ തന്നെ വിരിച്ചിട്ടുള്ളത്. ക്രീം കളറിൽ നല്ല ഭംഗിയായിട്ട് വിരിച്ചിട്ടുണ്ട്. ക്രീം കളറിൽ സൊമാനിയുടെ ഫ്ലോറാണ് വിരിച്ചിട്ടുള്ളത്. ബാത്റൂം അറ്റാച്ചിട്ട് നമുക്ക് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ബാത്റൂമിൽ 2x1 നല്ല ഭംഗിയായിട്ടുള്ള ക്രീം കളറാണ്. അതിന് ഒരു ഫ്ലവറൊക്കെ ഉണ്ട്.
ഫ്ലവറൊക്കെ ചെയ്തിട്ട് അസർവയുടെ തന്നെ ഫ്ലവറൊക്കെ ചെയ്തിട്ടുള്ള ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് 16x16 വിരിച്ചിട്ടുള്ളത്. ഒരു ബേസിനും അതുപോലെ ഒരു ക്ലോസറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. അതുപോലെ തന്നെ ഇതേ ഫ്ലോർ ടൈൽ മൊത്തം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാത്റൂമിൽ സംതിങ് ഡിഫറെൻ്റ് ഉണ്ടാവും, നമുക്ക് നോക്കാം. ബാത്റൂമിൽ വിരിച്ചുള്ള 2x4x2 ഡിസൈൻ ചെയ്തിട്ടാണ് വിരിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയിലുള്ള ഒരു 4x2 കോമ്പിനേഷനാണ് ബാത്റൂമിൽ ചെയ്തിട്ടുള്ളത്. ബ്രൗൺ ആൻഡ് ഗ്രേ ഷെയ്ഡുള്ള കോമ്പിനേഷനാണ് ഫ്ലോറിൽ അതുപോലെ വിരിച്ചിട്ടുള്ളത്. ഇതെല്ലാം സിൽവാൻ ടൈൽസ് ഗാലറിൻ്റെ പ്രൊഡക്റ്റുകളാണ്, നമ്മൾ അസർവയുടെ പ്രൊഡക്റ്റുകളാണ്. ആ അസർവയുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു എന്താ പറയുക റിവ്യൂ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആർക്കിടെക്ട് മേട എടുത്ത് വന്നിട്ടുള്ളത്. ഡാലിയ മേടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്, ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ഓപ്പൺ എന്താ പറയുക ബാൽക്കണി അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നല്ല ഒരു ഫ്രഷ് ആയിട്ടുള്ള എയറൊക്കെ കിട്ടുന്ന ഒരു ഓപ്പൺ ഏരിയയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വാളിന് ഷോ വാളിന് നല്ല ക്ലാഡിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. അസർവയുടെ ടൈൽ തന്നെയാണ് ഷോ വാളിന് കൊടുത്തിട്ടുള്ളത്. രണ്ട് ഷോ വാളിനും അത് നാച്ചുറൽ ക്ലാഡിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ക്ലാഡിംഗ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. നാച്ചുറൽ ക്ലാഡിങ്ങും എല്ലാം സിൽവാൻ ടൈൽസ് ഗാലറി ആലുവേന്ന് കൊച്ചിയിലുള്ള സിൽവാൻ എന്നാണ് ഡാലിയ മേട പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഡാലിയ മേടത്തിൻ്റെ ഒത്തിരി പ്രൊജക്റ്റുകൾ ഇവിടെ നടക്കുന്നുണ്ട്, ആലപ്പുഴയിൽ നടക്കുന്നുണ്ട്. അതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യാനുണ്ട്. അതിന് മുന്നേ ഡാലിയ മേടത്തിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അത് കാണാം നമുക്ക്. വളരെ സിമ്പിളായിട്ട് എന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടുതൽ ഒരു കിച്ചണാണ് ഡൈനിങ് ഹാളിൽ കിടക്കുമ്പോൾ തന്നെ കിട്ടുന്നത്. അതിൻ്റെ ഫ്ലോറിൽ വെച്ചിട്ടുള്ള 4x2 GVT ടൈലാണ്. അതിൻ്റെ റാക്കിന് വെച്ചിട്ടുള്ള ഗാലക്സി ടൈൽസുമാണ് ചെയ്തിട്ടുള്ളത്. നമ്മളപ്പോൾ ഈ എടത്വാലിലെ ഈ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ സാറ് പേരെന്താ? തോമസ് സാറുടെ മകളുടെ വീട് അല്ലേ? മകളുടെ വീടാണ്. തോമസ് സാറും തോമസ് സാറും വൈഫും മകളൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. ഈ വീട് ഇതേ രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള നമ്മുടെ ആർക്കിടെക്ട് ഡാലിയമേടാണ് നമ്മളെ കൂടെ ഇരിക്കുന്നത്. മരിയ ആർക്കിടെക്ട് അല്ലേ? മരിയ ആർക്കിടെക്ട് ഡാലിയമേടാണ്. ഈ അമ്പലം ഈ ആലപ്പുഴ ഭാഗത്തൊക്കെ ഒത്തിരി വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉള്ള മാഡം കൂടെയാണ്. നമുക്ക് മാഡത്തോട് ചോദിക്കാം, മാഡം നിങ്ങൾ എങ്ങനെ സിൽവാനിൽ എത്തപ്പെട്ടു? സിൽവാനിൽ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ എറണാകുളം വന്നപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ഒരു കടയുണ്ടെന്നും പറഞ്ഞാണ് ഞാൻ സിൽവാനിൽ എത്തിയത്. അപ്പോൾ അവിടെ വന്ന് നോക്കിയപ്പോൾ അവിടെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ക്ലയൻറ്റിനെ സജസ്റ്റ് ചെയ്തു. അപ്പം ക്ലയൻറ്റ് പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെയും കൊണ്ട് വന്നപ്പോൾ അവർക്ക് ഓൾമോസ്റ്റ് എല്ലാ സെലക്ഷനും അവർക്ക് അവിടെ ഇഷ്ടപ്പെട്ടു. ഒരു വൈഡ് റേഞ്ച് ഉണ്ടായിരുന്നു. വൈഡ് റേഞ്ച് കളക്ഷൻ. സത്യത്തിൽ എറണാകുളം ജില്ലയിൽ അത്ര വലിയ ഷോറൂം ഉണ്ടോന്ന് അറിയില്ല. അതായത് അതെ അതെ. അപ്പം കോണ്ടാക്ട് ചെയ്തു അവർക്ക്. അപ്പം ഞങ്ങളപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുറച്ച് ബാക്കി വേറെ എവിടെയെങ്കിലും കടയിൽ നോക്കാമെന്ന് വിചാരിച്ചായിരുന്നു പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർക്ക് വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു. ക്ലയൻസിന്റെ സെലക്ഷൻ ആണല്ലോ ഇമ്പോർട്ടൻസ്. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടത് കാരണം ഞങ്ങൾ ഈ വീട്ടിലേക്ക് വീണുന്ന മുഴുവൻ ടൈൽസും അവിടെ തന്നെ പർച്ചേസ് ചെയ്തു. മാത്രമല്ല മാഡം ഫ്രണ്ടിലൊക്കെ അസർവയുടെ ആ എമറാൾഡ് ഓണിക്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട്. അത് ഓണറിന്റെ ആയിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ അതൊരു സ്ലിപ്പറി ചെയ്തതുകൊണ്ട് ഞങ്ങൾ ഒരു സെക്കൻഡ് ഓപ്ഷനിലേക്ക് വെച്ചായിരുന്നു. അപ്പം ഫ്രണ്ടിൽ ലെപ്പോത്ര എന്തെങ്കിലും ഗ്രാനൈറ്റ് എന്തെങ്കിലും സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിൽ നിന്ന് കണ്ണു വിട്ടു പോരാൻ ഞാനുണ്ട്. ക്ലയന്റ് പറഞ്ഞു എനിക്ക് അത് മതി. എനിക്ക് വീട്ടിലേക്ക് വരുമ്പോ എനിക്ക് അട്രാക്ഷൻ തോന്നി. അതാണ് 6 സ്റ്റെപ്പ് ആണ്. അപ്പൊ അത് ആ എമറാൾഡ് ഓണിക്സ് ഇങ്ങനെ കിടക്കുന്നതാണ് ഒരു പാറക്കല്ല് ഇങ്ങനെ ഡിസൈൻ ചെയ്ത പോലെ ഉണ്ട്. നമ്മൾ ഈ ലെപ്പോത്രക്ക് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. സംതിങ് ഡിഫറെന്റ് ആണ്. എന്തായാലും ഇതിന്റെ ഒരു ആംബിയൻസ് കിട്ടിയത്. നമ്മളെ ഫീസിബിൾ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ സാറ് ആരാണ് മാഡത്തിന് ആരാണ് അവിടെ ഡീൽ ചെയ്തത്? പിന്നെ ഞങ്ങൾ അവിടുന്ന് തന്നെയായിരുന്നു ഇതിനുള്ള എന്താ പറയുന്നത് പ്ലംബിംഗ് ക്ലോസറ്റുകളും അവിടെ ഉണ്ടായിരുന്നു. അതും സാനിറ്ററി ഐറ്റംസും അവിടെ തന്നെയാണ്. ഇപ്പൊ അവിടെ ലൈറ്റും ഉണ്ട് കേട്ടോ, പാലാരിവട്ടത്ത് സിൽവാനിൽ ലൈറ്റും ഉണ്ട്. ഞാൻ വേറൊരു സൈറ്റിലേക്ക് ലൈറ്റ് അവിടെ സെലക്ട് ചെയ്തു. ലൈറ്റും നല്ല കളക്ഷൻസ് ആണ്. ഫിലിം സ്റ്റാർ അനൂപ് മേനോൻ ഇപ്പോൾ വീട്ടിലേക്ക് പർച്ചേസ് ചെയ്തു. ഇപ്പോഴത്തെ അതിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളെപ്പോലെ ഒരുപാട് കഴിവുള്ള ആർക്കിടെക്ട് നമ്മുടെ നാട്ടിൽ പുതിയ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിലേക്ക് ഏറ്റവും വേണ്ടത് അവർക്ക് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ്. ആ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് അസർവയുടെ മെറ്റീരിയൽസ് ഫ്രണ്ട് കിടക്കുന്നത് നല്ല ക്വാളിറ്റി അല്ലേ? ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് നല്ല രീതിയിൽ വെക്കുക എന്നുള്ളതാണ്. എന്തായാലും ഞങ്ങളെ സർവീസിന് ഒരു അവസരം തന്നതിൽ നിങ്ങൾക്കും കുടുംബത്തിനും ഒരുപാട് നന്ദി പറയുകയാണ്. ഈ വീടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ ഈ ആലപ്പുഴ ഭാഗത്ത് ഒരുപാട് വർക്ക് എടുക്കുന്ന ഒരു മേടാണ് ഡാലിയ മേഡം. അദ്ദേഹത്തിൻ്റെ നമ്പറും കോൺടാക്ട് നമ്പറും ഒക്കെ ഞാൻ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ ഇതിൽ കമൻറ്റിൽ ചോദിക്കുന്ന ആളുകൾക്ക് തരും. അദ്ദേഹം വളരെ സിൻസിയറായിട്ട് ആ വർക്കിൻ്റെ കൂടെ ഉണ്ടാകുന്നൊരു ആളും കൂടെയാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ സിൽവാനും അതുപോലെ അസർവ ടൈൽസൊക്കെ സജസ്റ്റ് ചെയ്യുക. താങ്ക് യു.